നമസ്കാര സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് SBIയുടെ യോനോ ആപ്ലിക്കേഷനിൽ QR കോഡ് ആക്ടിവേഷൻ ചെയ്ത് സ്കാൻ ചെയ്ത് പേയ്മെന്റ് നടത്തുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് ആക്ടിവേഷൻ ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ സൂരജ് സോലക്കൽ, ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SBIയുടെ യോനോ ആപ്ലിക്കേഷനിൽ QR കോഡ് സ്കാൻ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം തന്നെ ആപ്ലിക്കേഷനിൽ നമ്മൾ ആക്ടിവേഷൻ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി യോനോ SBI എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ലോഗിൻ ചെയ്യാൻ രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്ന്, MPIN ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം, 6-അക്ക PIN കോഡ്. അതല്ലെങ്കിൽ ലോഗിൻ യൂസിംഗ് യൂസർ നെയിം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലോഗിൻ യൂസിംഗ് MPIN എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. ഇതാണ് സിമ്പിളായിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നത്. 6-അക്ക PIN നമ്പർ അടിച്ചു കൊടുത്താൽ മതി. ഞാൻ എൻ്റെ 6-അക്ക PIN നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുകയാണ്. അത് അടിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ലോഗിൻ ആവുന്നുണ്ട്. ഇപ്പം നമ്മൾ യോനോ SBIയുടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും താഴെ നിങ്ങൾക്ക് ഒരു QR കോഡ് സ്കാൻ ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാകും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പോപ്പ് മെനു വരും. നിങ്ങൾക്ക് UPI പ്രൊഫൈല് രജിസ്റ്റർ ചെയ്തിട്ടില്ല, ആ ഒരു പ്രൊഫൈൽ ഉണ്ടെങ്കിൽ, UPI ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ട്രാൻസാക്ഷൻസ് അനുവദനീയമായിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് UPI പ്രൊഫൈല് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ആദ്യം തന്നെ ഓക്കെ കൊടുക്കുക. അപ്പോൾ UPI ക്രിയേറ്റ് ചെയ്യുന്ന ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് 1-ടൈം UPI രജിസ്ട്രേഷൻ പ്രോസസ് ഓൺ യോനോ ഫോർ ഡ്യൂറിംഗ് UPI ട്രാൻസാക്ഷൻസ്. യു വിൽ ബി ഏബിൾ ടു റിട്രീവ് യുവർ എക്സിസ്റ്റിംഗ് UPI പ്രൊഫൈൽ ഓർ ക്രിയേറ്റ് എ ന്യൂ UPI പ്രൊഫൈൽ ഓൺ SBI. SBIയിൽ നിങ്ങൾ UPI പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇനി പുതിയത് ക്രിയേറ്റ് ചെയ്യാനും ഇവിടെ സാധിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. എന്താണ് UPI ID എന്നൊക്കെ താഴെ കാണിക്കുന്നുണ്ട്. ക്രിയേറ്റ് ഓർ റിട്രീവ് UPI പ്രൊഫൈൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ടാകും. നിങ്ങളുടെ ബാങ്കിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു SMS വരും വെരിഫിക്കേഷന് വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. SIM 1 ഇപ്പോൾ എൻ്റെ ഈ നമ്പർ ഉള്ളത്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ വെരിഫൈയിങ് യുവർ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞ് ഓട്ടോമാറ്റിക് ഡിറ്റക്ഷൻ ആണ്. 2-1 എന്ന് പറഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് വെരിഫൈ ആകുന്നതാണ്. ഓക്കെ, ഇപ്പോൾ റീവെരിഫൈ ഡിവൈസ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ സെലക്ട് അക്കൗണ്ട് നമ്പർ എന്നുള്ള ഒരു ഭാഗം കാണാം. അതിൻ്റെ അടുത്തായിട്ട് ഒരു സെലക്ഷൻ ബട്ടൺ ഉണ്ടാകും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ട് നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇവിടെ വരും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ UPI പിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറയും. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് സക്സസ്ഫുള്ളി വെരിഫൈഡ് UPI പിൻ എന്നുള്ളത് കാണാം. അത് ഓക്കെ കൊടുക്കുന്നു. യു ക്യാൻ ട്രാൻസ്ഫർ അപ് ടു 5,000 ഓൺലി വിത്തിൻ 24 അവർ എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ ഓക്കെ കൊടുക്കുന്നു. ഇപ്പം നമ്മുടെ യോനോ SBIയിൽ എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ട്. ഇവിടെ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് UPI ID വെച്ചിട്ടോ കോണ്ടാക്ട്സിലേക്കോ ഇനി ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടോ ഇനി അതെല്ലാം സ്കാൻ ചെയ്ത് QR കോഡ് വഴിയും നിങ്ങൾക്ക് എമൗണ്ടുകൾ സെൻഡ് ചെയ്ത് കൊടുക്കാനും സ്വീകരിക്കാനും സാധിക്കുന്നതാണ്. താഴെ നിങ്ങൾക്ക് ജനറേറ്റ് QR എന്ന് കാണിക്കുന്നുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ QR കോഡ് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തും പേയ്മെൻറ്റ് സ്വീകരിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഒരാളുടെ ഒരു QR കോഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ കോഡിലേക്ക് നമ്മൾ എങ്ങനെയാണ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് നടത്തുന്നത് എന്ന് നോക്കാം. അതിനായി ഈ ഒരു രണ്ടാമത്തെ ലൈനിലുള്ള ആദ്യത്തെ സ്കാൻ QR എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ തെളിഞ്ഞു വരും. ഇത് നമ്മൾ നേരെ ആർക്കാണോ അയച്ചു കൊടുക്കേണ്ടത് അവരുടെ QR കോഡിന് നേരെ പിടിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്കാൻ ചെയ്യുന്നതാണ്. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എമൗണ്ട് ചോദിക്കുന്നുണ്ട്. എത്രയാണ് നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കേണ്ട എമൗണ്ട് എന്നുള്ളത് ഇവിടെ അടിച്ചു കൊടുക്കുക. ഞാൻ 100 എന്നടിച്ചു. അതിനുശേഷം നേരെ താഴെ സെലക്ട് പർപ്പോസ് ഉണ്ട്. അത് ഏതാണ് എന്നുള്ളത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ട്രാൻസ്ഫർ ടു ഫാമിലി ഓർ ഫ്രണ്ട് എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അതിൻ്റെ നേരെ താഴെ നിങ്ങളുടെ UPI
ഐ ഡി കാണിക്കുന്നുണ്ടാവും. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അക്കൗണ്ടും ഇവിടെ കാണിക്കുന്നുണ്ടാവും. വ്യൂ ബാലൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാലൻസ് അറിയാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ഉണ്ട് എന്നുള്ളത്. ഇത് അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നേരെ താഴെ രണ്ട് ഓപ്ഷനുകളുണ്ട്, ക്യാൻസൽ, നെക്സ്റ്റ് എന്ന് പറയുന്നുണ്ട്. അതിൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്നുകൂടെ കാണിക്കുന്നുണ്ട്, റിവ്യൂ ആയിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ താഴെ ഏറ്റവും അവസാനം കാണുന്ന പേ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ യു പി ഐ പിന്ന് അടിക്കാൻ പറയും. ഈ യു പി ഐ ഐ ഡിയിലെ പിന്നും കൂടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് നിഷ്പ്രയാസം നടത്താൻ സാധിക്കുന്നതാണ്. ഇവിടെ അതിൻ്റെ റെസിപ്റ്റ് വന്നിട്ടുണ്ട്, കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞ് 100 രൂപ എമൗണ്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു മെസ്സേജും വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ നിഷ്പ്രയാസം തന്നെ നമുക്ക് ഒരു അക്കൗണ്ടിലേക്ക് യു പി ഐ ഉപയോഗിച്ച്, അതായത് യോനോ എസ് ബി ഐ ഉപയോഗിച്ച് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഇത്തരത്തിലുള്ള നല്ല ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.